സ്കൂൾ തുറക്കലിന്റെ കൂടുതൽ ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോവിഡ് മൂലം രണ്ട് വർഷത്തോളമായി സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങളുടെയും കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി മുടങ്ങിയിരിക്കുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ സുരക്ഷിതമായ ക്ലാസ് മുറികൾ ഒരുക്കാനാകുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ. സുരക്ഷാ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത കെട്ടിടങ്ങളിൽ ക്ലാസുകൾ തുടങ്ങാനും ആകില്ല. സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ പല സ്കൂളുകളും പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നമാണ് സുരക്ഷിതമായി കുട്ടികളെ ഇരുത്തുവാനുള്ള ക്ലാസ് മുറികൾ. ചിലയിടങ്ങളിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങളാണ് ഉള്ളത്. ഇത് കോഴിക്കോട് മാവൂർ സർക്കാർ മാപ്പിള UP സ്കൂളിലെ കാഴ്ചയാണ്. സ്കൂൾ തുറന്നാൽ ഇവിടേക്ക് പഠിക്കാനെത്തുന്നത് 1106 കുട്ടികൾ. ഇവർക്ക് പഠിക്കാനായി 37 ക്ലാസ് മുറികൾ വേണം. സുരക്ഷിതമായ 21 മുറികൾ മാത്രമാണ് ഉള്ളത്. കോവിഡ് മാനദണ്ഡം പാലിക്കേണ്ട സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യവും വേണം. 2018 കോവിഡിന് മുമ്പ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ അനുമതി കിട്ടിയതാണ്. കോവിഡ് കാരണം തുടർ നടപടികൾ ഉണ്ടായില്ല. 200 കുട്ടികൾ ഇവിടെ ഇപ്പോൾ പ്രവേശനം നേടിയത് പുതുതായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ആളുകൾ പ്രയാസമുണ്ട്. ഈ അണ്ണയുടെ മേഖല പ്രൈവറ്റ് സ്കൂളിലൊക്കെ കുട്ടികളുടെ കടന്നുകയറ്റം നല്ലോണമുണ്ട് സാറേ. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല. കെട്ടിടങ്ങളൊക്കെ വളരെ പഴക്കം ചെന്ന് ഇവിടുത്തെ പ്രത്യേകിച്ച് കാലഹരണപ്പെട്ട കെട്ടിടങ്ങളും മറ്റ് ഭൗതിക സൗകര്യങ്ങളും. സ്കൂൾ വീണ്ടും തുറക്കുന്നതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും. എന്നാൽ കുട്ടികളുടെ സുരക്ഷ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പൊളിഞ്ഞു വീഴാറായ ക്ലാസ് മുറികളിലേക്ക് കുട്ടികളെ അയക്കുന്നതിന്റെ ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. സ്കൂൾ തുറക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വാർത്ത വളരെ സന്തോഷത്തോടെയാണ് കേൾക്കുന്നതെങ്കിലും ഇവിടുത്തെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ശോചനീയാവസ്ഥ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ പഠിക്കാൻ വരുന്നതിൽ വളരെയധികം ആശങ്കയുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു രണ്ട് കെട്ടിടത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. കുട്ടികൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നത് ആലോചിക്കുമ്പം തന്നെ വളരെയധികം ആശങ്കയുണ്ട്. ഇത്തരം കെട്ടിടങ്ങൾക്ക് സുരക്ഷാ സർട്ടിഫിക്കറ്റ് കിട്ടില്ലെന്ന പ്രശ്നവുമുണ്ട്. അതിനാൽ സുരക്ഷിതമായ കെട്ടിടമില്ലാത്ത സ്കൂളുകളിൽ ബദൽ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തണമെന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം. CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.